ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ബീ മൈ ബോയ് ഫ്രണ്ടിൻ്റെ 12-ാമത്തെ എപ്പിസോഡാണ് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ജീനയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഹനയ്ക്ക് നല്ല രീതിയിൽ സന്തോഷമൊക്കെ ഉണ്ട്. ഇതേ സമയം ക്ലാസ് റൂമിൽ എല്ലാവരും ജീനയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജീന അവരോടായിട്ട് പറയാണ്, ആ അതെ ശരിയാണ്, ഞങ്ങൾ ഒരു കോൺട്രാക്ട് റിലേഷൻഷിപ്പിലാണുള്ളത് എന്ന് അവരോട് തുറന്നു പറയാണ്. അതേസമയം ഇതൊക്കെ അറിഞ്ഞ് സിങ്മിൻ ജീനയെ കാണാൻ വേണ്ടി ഓടി വരുമ്പോൾ പെട്ടെന്ന് ബൗൾ അവനെ പിടിച്ചു നിർത്തിയതിന് ശേഷം അവനോട് പറയാണ്, സിങ്മിൻ നീ എന്നോട് ക്ഷമിക്കണം, ഞാനിന്നലെ നിന്റെ ബാഗ് തുറന്ന് ആ പേപ്പർ എടുത്തിരുന്നു, എനിക്ക് തോന്നുന്നു അവിടെ വെച്ചാണ് അത് ലീക്കായതെന്ന്. ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. നിനക്ക് എന്നെ എന്തോരം വേണമെങ്കിലും തല്ലാം, നിനക്ക് എന്തോരം വേണമെങ്കിലും എന്നെ ചീത്ത പറയാം എന്ന് ബൗള് പറയുമ്പോൾ പെട്ടെന്ന് സിങ്മിൻ അവനെ പിടിച്ചെണീപ്പിച്ചതിന് ശേഷം അവനോട് പറയാണ്, ഞാൻ ജീനയെ കണ്ടിട്ട് വേഗം വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം മിൻജിയും ജീനയും ഒരു സ്ഥലത്തായിരുന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇപ്പോഴും ഇതാരാണ് ചെയ്തതെന്ന് അവർക്കൊരു ഐഡിയയും ഇല്ല. അപ്പോൾ മിൻജി അവളോടായിട്ട് പറയാണ്, എന്നാലും ഇതൊക്കെ ആരായിരിക്കും ചെയ്തത്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ജീന അവളോട് പറയാണ്, അതെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണ് എന്ന് പറയുന്നു. എന്നിട്ട് ജീന പറയാണ്, എന്നാലും ഇതെങ്ങനെ ലീക്കായത്, എൻ്റെ കോൺട്രാക്റ്റ് വീട്ടിലാണുള്ളത്, ഇനിയിപ്പോൾ ലീസിങ്ങിൻ്റെ കയ്യിൽ നിന്നാണ് അത് ലീക്കായതെന്ന് തോന്നുന്നു. ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ലീസിങ് മീൻ അവൻ്റെ ക്ലാസ്സിലിരുന്ന് കാണുന്നുണ്ട്. കാരണം ജീനയെ കാണുന്നതിന് വേണ്ടി പെട്ടെന്ന് ഓടി വരുന്ന സിങ്മിനെ കാണുന്ന ഹന പെട്ടെന്ന് അവനോട് ചോദിക്കുകയാണ്, നീ ജീനയ്ക്ക് വേണ്ടിയാണോ തിരയുന്നത്? ഇത് കേൾക്കുന്ന സിങ്മിൻ അതെ എന്ന് പറയുമ്പോൾ ഹന അവനോട് പറയുകയാണ്, എന്നാ നീ ഇപ്പോൾ അവളുടെ അടുത്തേക്ക് പോകണ്ട, കോൺട്രാക്റ്റ് മിസ്സാക്കിയോണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അതുകൊണ്ട് അവൾ നിന്നോട് നല്ല ദേഷ്യത്തിലാണുള്ളത്, നിന്നോട് സംസാരിക്കാൻ അവൾക്ക് താല്പര്യമില്ല എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇത് കേൾക്കുന്ന സിങ്മിൻ അവളോട് ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള വഴക്കൊക്കെ മാറിയോ? അതിന് ഞങ്ങൾ തമ്മിൽ തല്ലുകൂടിയിട്ടില്ലല്ലോ എന്ന് ഹന മറുപടി കൊടുക്കുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് സിങ്മിൻ അവളെ കാണാൻ പോകാതിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതേസമയം അവരെക്കുറിച്ച് പിന്നെയും പോസ്റ്റുകളും കാര്യങ്ങളും ഗ്രൂപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി അത് ഉറക്കെ വായിച്ച് കേൾപ്പിക്കുന്നുണ്ട്, ജീന ഇത്രയും തരം താഴ്ന്നതാണെന്ന് നിങ്ങൾക്കറിയാമോ, അവൻ അവളെ ഫോഴ്സ് ചെയ്താണ് എല്ലാം ചെയ്യിപ്പിച്ചത്, എല്ലാം ഹ്യുങ്തെക്കിൽ നിന്ന് അവൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ്. അവനെ ബലം പ്രയോഗിപ്പിച്ച് ക്ലാസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ടു വന്നതും പിന്നീട് ഫോഴ്സ് ചെയ്ത് കിസ് ചെയ്തതുമെല്ലാം ഹ്യുങ്തെക്കിനെ അവളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി സിങ്മിനെ അവൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയായിരുന്നു എന്നും പോസ്റ്റിൽ ആരോ പിന്നെയും എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന സിങ്മിൻ ഒന്നും മറുപടി പറയാനാവാതെ അവരെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയം വരാന്തയിൽ കൂടി നടന്നു വരുന്ന മിൻജിയും ജീനയും ആ മെസ്സേജും പോസ്റ്റുകളും കാണുന്നുണ്ട്. ജീനയെക്കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിലാണ് പിള്ളേരെല്ലാം കമൻറ്റുകൾ ഇടുന്നത്. ഇതെല്ലാം കാണുമ്പോൾ ജീനയ്ക്ക് നല്ല രീതിയിൽ വിഷമമാകുന്നുണ്ട്. അപ്പോഴാണ് മിൻജി അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. സ്കൂളിൻ്റെ വരാന്തയിലായി അങ്ങോളം ഇങ്ങോളം ആ കോൺട്രാക്ട് പേപ്പർ ആരോ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കാണുന്ന ജീനയും മിൻജിയും പ്രശ്നം ഇത്രയും വലുതാണെന്ന് മനസ്സിലാകുകയാണ്. പിന്നീട് ക്ലാസ് റൂമിലിരിക്കുന്ന ഹനയോട് രണ്ട് കുട്ടികൾ വന്ന് ഇതൊക്കെ കേട്ടത് സത്യമാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഹന അവരോട് മറുപടി പറയുകയാണ്, അതെ ഇതൊക്കെ സത്യം തന്നെയാണ്, എനിക്കും ഇതൊക്കെ കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് അവൾ പറയുകയാണ്. അപ്പോഴാണ് മിൻജി അവളോട് വന്നിട്ട് നീ ഇതൊക്കെ കണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഹന അവിടെ നിന്ന് എണീച്ചിട്ട് ആ കോൺട്രാക്റ്റിൽ പറഞ്ഞതും ആ പോസ്റ്റിലുള്ളതൊക്കെ സത്യം തന്നെയാണ് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പുച്ചത്തിൽ ഇറങ്ങിപ്പോവുകയാണ്. അതേസമയം ഈ പ്രശ്നങ്ങളൊന്നും അറിയാതെ ഹ്യുങ്തെക്ക് ഇന്നത്തെ അവൻ്റെ മാച്ചിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഫോണിലേക്ക് നിർത്താതെ മെസ്സേജ് ടോൺ വന്നത് കേൾക്കുമ്പോൾ അവൻ അതെടുത്ത് ചെക്ക് ചെയ്യുന്നു. അപ്പോഴാണ് ഈ നടക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവൻ അറിയുന്നത്. അത് കാണുമ്പോൾ തന്നെ അവൻ ജീനയെ കാണുന്നതിന് വേണ്ടി അവിടെ നിന്ന് പെട്ടെന്ന് ഓടിപ്പോകുന്നു. ഇതേ സമയം ടിക്ടോക്ക് ക്ലബിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന ബൗളിൻ്റെ അടുത്തേക്ക് ജീനയും മിൻജിയും വന്നതിന് ശേഷം നീ സിങ്മിനെ കണ്ടോ എന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ബൗള് അവളോട് പറയാണ്, ഇല്ല ഞാൻ അവന് വേണ്ടിയാണ് ഈ തിരയുന്നത്, അവനെൻ്റെ കോളിനും മെസ്സേജിനും റിപ്ലൈയും തരുന്നില്ല എന്ന് പറയുന്നു.
ഇനിയിപ്പോ അവൻ എവിടെ പോയാ തിരക്ക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജീന ശ്രദ്ധിക്കുന്നത്. ആ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന ഫോട്ടോ എടുത്തിരിക്കുന്നത് ഈ ടിക്ടോക്ക് ക്ലബിൽ വെച്ചിട്ടാണ് എന്ന് ജീനയ്ക്ക് മനസ്സിലാകുകയാണ്. അവിടെയുള്ള ആ പോസ്റ്ററിന്റെ ചിത്രവും ഫോണിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ പിക്കും വെച്ച് നോക്കുമ്പോൾ അത് ഇവിടെ തന്നെ വെച്ചാണ് എടുത്തിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുകയാണ്. ഇതേ സമയമാണ് ജീന മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ മേശപ്പുറത്തായിട്ട് ഹനയുടെ ഇയർഫോണും ബാഗും ഇരിക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെ ചെയ്തത് ഹനയാണെന്ന് അവൾ തീർത്തും വിശ്വസിക്കുന്നു. എന്നിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജീനയും ഹനയും സംസാരിക്കുന്നതിന് വേണ്ടി സ്കൂളിലെ റൂഫ് ടോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് ജീന അവളുടെ മുമ്പിലേക്ക് ആ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന പോസ്റ്റ് കാണിച്ചിട്ട് ഇത് നീയാണോ ചെയ്തത്, എന്തിനു വേണ്ടിയാ ഇത് ചെയ്തത് എന്ന് ഹനയോട് ചോദിക്കുന്നു. അപ്പോൾ ഹന പറയുകയാണ്, നിന്നെ തോൽപ്പിക്കാൻ എനിക്ക് വേറെ വഴിയൊന്നും കണ്ടില്ല, നിന്നെ എനിക്ക് തോൽപ്പിക്കണം, നിന്റെ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടമാകണം. ഇത് കേൾക്കുന്ന ജീന അവളോട് ചോദിക്കുകയാണ്, എന്താ നിനക്ക് പറ്റിയത്, എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ? അപ്പോ ഹന പറയുകയാണ്, പെട്ടെന്നോ, പെട്ടെന്നൊന്നല്ല, എനിക്ക് നിന്നെ പണ്ടേ ഇഷ്ടമല്ല, നീ എപ്പത്തൊട്ടാണോ ഏജൻസിയിൽ ജോയിൻ ചെയ്തത് അപ്പത്തൊട്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നിന്നെക്കാളും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വന്നവളാണ് ഞാൻ, എന്നിട്ടും എനിക്ക് തരാത്ത പ്രയോറിറ്റി നിനക്ക് അവിടെ കിട്ടിയപ്പോൾ എനിക്കത് ഒട്ടും ഇഷ്ടമായില്ല. പക്ഷേ ഞാൻ ഇതൊന്നും നിന്നോട് കാണിച്ചിട്ടില്ല, ഇപ്പോ വരേക്കും നിനക്കിതൊന്നും അറിയില്ലായിരുന്നല്ലോ. പിന്നെ ഇപ്പോ നീ കാരണം എന്റെ ഡെബ്യൂട്ട് ക്യാൻസലായി. എത്രയൊക്കെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടും നീ മാത്രമാണല്ലോ പോപ്പുലർ ആവുന്നത്, അതുകൊണ്ട് നിനക്കുള്ള ശിക്ഷ ഞാൻ ഇങ്ങനെ തരാമെന്ന് വിചാരിച്ചു. ഇത് കേൾക്കുന്ന ജീന അവളോട് പറയാണ്, എനിക്ക് അതൊന്നും അറിയില്ലായിരുന്നു. പിന്നെ നീ അത് മാത്രം പറയരുത്, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ വരെ എത്തിയത്. ഞാനും എന്റെ നിലയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. എന്നിട്ടും എന്റെ സ്വപ്നമായിരുന്ന ആ ഡെബ്യൂട്ട് നിനക്ക് വേണ്ടിയല്ലേ ഞാൻ അവിടെ നിന്ന് കളഞ്ഞു വന്നത്. അതേസമയം ഹന പറയുകയാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോ തോറ്റുപോയത്, നിനക്ക് അല്ലെങ്കിലും എപ്പോഴും തോൽപ്പിക്കാനാണല്ലോ ഇഷ്ടം, നീ എപ്പോഴും ജയിക്കുകയും ഞാൻ എപ്പോഴും തോൽക്കുകയാണല്ലോ ചെയ്യുന്നത്, നിനക്കറിയില്ല അതിന്റെ വേദന എന്താണെന്ന്. ഇത് കേൾക്കുന്ന ജീന അവളോട് പറയാണ്, നിനക്ക് ഇതൊക്കെ എന്നോട് എങ്ങനെ ചെയ്യാൻ തോന്നി? അപ്പോ ഹന പറയാണ്, ഇനിയിപ്പോ കുട്ടികളൊക്കെ നിന്നെ വെറുത്തു തുടങ്ങും, ലീസിംഗിൻ പോലും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവിടെ സ്കൂൾ മൈക്കില് അനൗൺസ്മെന്റ് കേൾക്കുകയാണ്. അത് സിംഗ്മിൻ ആയിരുന്നു. എന്നിട്ടവൻ സ്കൂൾ മൈക്കിലൂടെ എല്ലാ കുട്ടികൾക്കും കേൾക്കാൻ പാകത്തിന് പറയുകയാണ്, ഹായ്, ഞാൻ ലീസിംഗ്മിൻ. എന്റെയും ജീനയുടെയും പേരുള്ള റൂമേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത്. ആദ്യമായിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങള് ഒരു കോൺട്രാക്ട് റിലേഷൻഷിപ്പിലാണ് ഉള്ളത്. ഇത് കേൾക്കുന്ന എല്ലാ കുട്ടികളും പിന്നീട് അവൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ജീനയും ഹനയും കേൾക്കുന്നുണ്ട്. എന്നിട്ട് പിന്നീട് ലീസിംഗ്മിൻ പറയുകയാണ്, ഇനി ആ കോൺട്രാക്ട് തുടരാൻ എനിക്ക് താല്പര്യമില്ല. ഇത് കേൾക്കുന്ന ജീന വളരെ ഷോക്കായി നിൽക്കുകയാണ്. അതേസമയം ഹനയ്ക്ക് സന്തോഷവുമാകുന്നുണ്ട്. ഇവിടെ വെച്ച് ബി മൈ ബോയ് ഫ്രണ്ടിൻ്റെ എപ്പിസോഡ് 12 തീരാണ്. ഇനി അടുത്തത് ലീസിംഗ്മിൻ എന്താണ് പറയാൻ പോകുന്നത്, അവനും അവളുമായിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പും ഇവിടെ വെച്ച് അവസാനിച്ചോ എന്നുള്ളതും ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.